My Better Home ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ എപ്പോഴും നമുക്ക് സംശയങ്ങൾ തോന്നുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാട്ടോ ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുക. ഒരു വീടിൻ്റെ ഏരിയ കാണുന്നതിനെയാണ് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചതുരാകൃതിയിലുള്ള ഒരു വീടിൻ്റെ ഏരിയ കാണാൻ വളരെ എളുപ്പമാണ്. അതിങ്ങനെ ചെയ്താൽ മതി, നീളം ഗുണിക്കണം വീതി സമം ഏരിയ എന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. ഒരു ഉദാഹരണത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ ഒരു ചെറിയ വീടിൻ്റെ പ്ലാൻ കാണാവുന്നതാണ്. ഒരു ചെറിയ പ്ലാനാണ് കേട്ടോ, 765 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ മാത്രം വരുന്ന ഒരു പ്ലാനാണ് ഇത്. ഈ ഒരു പ്ലാന് കൃത്യം ഒരു ചതുരാകൃതിക്കുള്ളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ്. ഈ പ്ലാൻ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഈ പ്ലാനിന് നീളം വരുന്നത് 9.1 meter ആണ്, വീതി വരുന്നത് 7.8 meter. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് അളവ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള സൂത്രവാക്യം ഇങ്ങനെയാണ്: നീളം ഗുണിക്കണം വീതി ഗുണിക്കണം 10.76. നമുക്ക് സ്ക്വയർ ഫീറ്റിലുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ 10.76 കൊണ്ട് ഗുണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിട്ട് നമുക്ക് ലഭിക്കുക 763.something എന്നുള്ള അളവാണ്. നമ്മൾ മീറ്ററിലാണ് നീളവും വീതിയും എടുക്കുന്നതെങ്കിൽ അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മറക്കാതെ ഈ 10.76 എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ മാത്രമേ ആ കണക്ക് ശരിയാവുള്ളൂ. മറ്റൊരു കാര്യം പറയാൻ ുള്ളത്, നമ്മൾ എപ്പോഴും കോസ്റ്റ് കുറച്ചിട്ടൊരു വീട് ചെയ്യുന്ന സമയത്ത് കൃത്യം ഒരു ചതുരാകൃതിക്കകത്ത് നമ്മുടെ റിക്വയർമെൻറ്റുകളെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട് നിർമ്മിക്കാൻ സാധിക്കുക. ഈ ഒരു വീട് അങ്ങനെയുള്ള ഒരു വീടാണ്. എന്നാൽ ഈ ചതുരാകൃതിയിലുള്ള വീടുകൾ നമ്മൾ എളുപ്പത്തിൽ ഇതേപോലെ ഏരിയ കാണുന്നത് പോലെ എല്ലാ പ്ലാനുകളും ഒരുപക്ഷെ നമുക്ക് ചതുരാകൃതിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ചതുരാകൃതി അല്ല. ചില പ്ലാനുകൾ ഇതിനേക്കാൾ കൂടുതൽ കട്ടിങ്ങുകൾ വരുന്ന പ്ലാനുകളുണ്ട്. ഇതെങ്ങനെയാണ് ഇത്തരം പ്ലാനുകളുടെ സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഭിത്തിപ്പുറം കവർ ചെയ്യുന്ന ഏരിയയാണ്. ഈ ഏരിയയാണ് നമ്മൾ കോൺട്രാക്ടറുടെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ മുഴുവൻ ഭിത്തിയുടെ പുറവും സിറ്റ് ഔട്ടും കാർപോർച്ചും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിട്ട് കോൺട്രാക്ടർ റേറ്റിന് വേണ്ടിയിട്ട് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലാനിൽ സിറ്റ് ഔട്ട് ഉണ്ട്, കാർപോർച്ച് ഉണ്ട്, അതേപോലെ മറ്റ് ബെഡ്റൂമുകളും റൂമുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പിലത്തെ ഒരു പ്ലാനിന് നമുക്ക് സിറ്റ് ഔട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാർപോർച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യം ഒരു ചതുരാകൃതിയിലല്ലാതെ വരുന്ന ഒരു പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എങ്ങനെ കാണും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്തരം പ്ലാനുകളുടെ സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് ഈ പ്ലാനിനെ തിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചതുരങ്ങളായിട്ട് തിരിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ നീളവും വീതിയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം ചതുരങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഈ പ്ലാനിനെ 2 ചതുരമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ ചതുരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചതുരത്തിൻ്റെയും നീളവും വീതിയും സെപ്പറേറ്റ് പരിഗണിച്ചിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ഏരിയ കാണണം. എങ്ങനെ ഏരിയ കാണും? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം 10.76 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷനിലൂടെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ കാണുക, അതേപോലെ മറ്റേ ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയും കാണുക. 2 ചതുരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. ഇപ്പം നിങ്ങളുടെ പ്ലാനിൻ്റെ അകത്ത് കൂടുതൽ കട്ടിങ്ങുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചതുരങ്ങൾ ആവശ്യമായിട്ട് വരും. ഈ രീതിയിലാണ് നമ്മൾ സാധാരണ വീടുകളുടെ സ്ക്വയർ ഫീറ്റുകൾ കാണുക. എന്നാൽ അർദ്ധവൃത്താകൃതിയിൽ ഒരു മുറിയുള്ള ഒരു റൂം കൂടെ നിങ്ങളുടെ പ്ലാനിലുണ്ട് എന്ന് കരുതുക. എങ്ങനെയാണ് അർദ്ധവൃത്താകൃതിയുടെ സ്ക്വയർ ഫീറ്റ് ഏരിയ കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് വൃത്താകൃതിയിൽ വരുന്ന ഒരു മുറിയുടെ സ്ക്വയർ ഫീറ്റ് ഏരിയ കണക്കാക്കുക എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അതിന് നമുക്ക് വേണ്ടത് ഈ വൃത്താകൃതിയുടെ വ്യാസം എത്രയാണ് എന്നുള്ളതാണ്. വ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഞാനാണ് അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് 5 meter വ്യാസമുള്ള ഒരു വൃത്താകൃതി അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു റൂമാണ് എന്ന് സങ്കല്പിക്കാം. ഈ ഒരു റൂമിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റിൽ കാണണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വൃത്താകൃതിയിലുള്ള ഒരു റൂമിൻ്റെ ഏരിയ സമം
ഏഴ് എട്ട് ആറ് ഗുണിക്കണം വ്യാസം സ്ക്വയർ. ഇവിടെ വ്യാസം 5 മീറ്റർ ആണ്, അതുകൊണ്ട് 5 സ്ക്വയർ ഗുണിക്കണം 10.76. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഒരു മുറിയുടെ സ്ക്വയർ ഫീറ്റ് അളവ് കിട്ടും. അതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു റൂമിൻ്റെ ഏരിയ നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ വൃത്താകൃതിയിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വൃത്താകൃതിയിലുള്ള റൂമുകളുടെ ഏരിയ കാണാറുള്ളത്. ഇനി 1 സെന്റ് സ്ഥലം എന്ന് വെച്ചാൽ അത് എത്രത്തോളം ഏരിയയാണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നീളവും വീതിയും ഗുണിക്കുന്ന സമയത്ത് 40.47 കിട്ടുന്ന തരത്തിലുള്ള നീളവും വീതിയും ഉൾപ്പെടുന്ന ആ ഒരു ഏരിയനെ നമ്മൾ 1 സെന്റ് സ്ഥലം എന്നാ പറയാം. എന്ന് വെച്ചാൽ 8 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലമാണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 8 × 5 = 5 40 മീറ്ററിൽ കിട്ടുന്നതെങ്കിൽ അതാണ് ഏകദേശം 1 സെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള അളവ് 40.47 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പം ഏത് 2 സംഖ്യകൾ, നീളവും വീതിയും ഏത് 2 സംഖ്യകൾ ഗുണിച്ചാലും 40 കിട്ടുമെങ്കിൽ അതിനെ നമുക്ക് 1 സെന്റ് എന്ന് വിളിക്കാം. ആ ഒരു സ്ഥലത്തിന് നമുക്ക് സെന്റ് എന്ന് വിളിക്കാം. കൃത്യം നീളവും വീതിയും കൃത്യം ഒരേ അളവിൽ സമചതുരത്തിലാണ് നമുക്ക് 1 സെന്റ് വേണ്ടതെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ഒരു നീളത്തിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 6.3 മീറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. 6.3 മീറ്റർ നീളവും 6.3 മീറ്റർ വീതിയും വരുന്ന ഒരു പ്ലോട്ടിന് നമുക്ക് 1 സെന്റ് എന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു സംഭവം തന്നെ നമ്മൾ സ്ക്വയർ ഫീറ്റിലാണ് കണക്കാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അതായത് ഇപ്പം നിങ്ങളുടെ വീട് മാത്രം എത്ര സെന്റിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്താണ് വഴിയുള്ളത് എന്ന് നോക്കാം. 1 സെന്റ് എന്ന് പറഞ്ഞാൽ 435.6 സ്ക്വയർ ഫീറ്റ് അളവ് വരുന്ന അത്രയും ഭാഗമാണ്. അതായത് ഇപ്പം നിങ്ങളുടെ വീട് 1200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് എത്ര സെന്റ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ സിംപിളായിട്ട് 1200 ÷ 435.6 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എത്രയാണോ സമം വരുന്നത് അതാണ് നിങ്ങളുടെ സെന്റിൻ്റെ അളവ്. 2.7 സെന്റ് എന്ന് നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് കൃത്യമായിട്ട് സ്ഥലം അളക്കുക എന്നത് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ക്രോസ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സർവേയർമാരോ എഞ്ചിനീയർമാരോ എങ്ങനെയാണ് അളക്കുന്നത്, അതിൻ്റെ രീതി എന്താണ് എന്നുള്ളതും, ഏതൊരു സാധാരണക്കാരനും സാധാരണ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ളത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ മറ്റൊരു ചാനലിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്കാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത്. ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് സർവേയർമാർ ആ ഒരു ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് സ്ഥലം അളക്കുന്നത് എന്നുള്ളതും, എങ്ങനെയാണ് മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര സെൻറ് സ്ഥലം വേണമെങ്കിലും അളക്കാൻ സാധിക്കുക എന്നുള്ളതുമൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.